അവിടെ പൂജകന്മാരുണ്ട്, അവർക്ക് ദക്ഷിണ കൊടുക്കാം, തീർച്ചയായിട്ടും ചെയ്യാം. ദേവസ്വത്തിലേക്ക് പോകുന്ന ഭണ്ഡാരത്തിൽ നായ പൈസ പ്രാവശ്യം വീഴാതിരിക്കാൻ ഗുരുസ്വാമിമാര് ശ്രദ്ധിക്കുക. നമ്മളുടെ എണ്ണ അവിടെ കുറയരുത്, നമ്മൾ അവിടെ പോയി തൊഴണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഹിന്ദു സമൂഹത്തിൻ്റെ വലിയൊരു ഉണർവിന് കാരണമായ ഭക്തജനങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ അത് ദൂരവ്യാപകമായ ദോഷഫലം ഉണ്ടാക്കി തീർക്കും, അത് വിശ്വാസത്തിന് ചെറിയൊരു ഭംഗം വരുത്തി തീർക്കും, അതൊരിക്കലും സംഭവിക്കരുത്. അതുകൊണ്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തന പദ്ധതികളുമായി നിങ്ങളുടെ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഇത്തരം ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ പഠിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. പലർക്കും സംസാരിക്കുമ്പോൾ അറിയില്ല യഥാർത്ഥമായിട്ട് എന്തൊക്കെയാണ്, ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണ്, എന്താണ് കോടതിയിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ കേസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഈ വിഷയങ്ങളൊന്നും ബഹുഭൂരിപക്ഷം പേരും വേണ്ടത് പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമ്മളത് പഠിക്കണം.